നമ്മുടെ ഇടവകയുടെയും ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അരങ്ങെടുത്തോളം മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുന്നു. തീർച്ചയായും ഈ നാളുകളിൽ അത് അനുഭവിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കലഹിതനായ അടിയനെയും ദൈവം ശക്തീകരിക്കുന്നു. പ്രിയപ്പെട്ടാശ്രയം, കഴിഞ്ഞ രണ്ട് ദിവസക്കാലം നിങ്ങൾക്ക് പരിചയമുണ്ട്. എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം വരുവാൻ സാധിക്കാതെ പോയവരെ വേണ്ടി പ്രിയപ്പെട്ടാശ്രയങ്ങളോട് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. നമ്മുടെ ധ്യാനമന്ത്രി നേതൃത്വങ്ങൾക്ക് പ്രിയപ്പെട്ടാശ്രയ പേര് ഫാദർ ഷിബു കുളിക്കൽ എന്നാണ്. അച്ഛൻ ഇപ്പോൾ കല്യാണം ഡയസിസിൽ തന്നെ കല്യാണിന്റെ സെന്റ് തോമസ് കത്തീഡ്രൽ, അതുപോലെ തന്നെ പിൽഗ്രിംസ് എന്നുള്ള ദേവാലയത്തിന് ധനികരമായ നേതൃത്വം അച്ഛൻ നൽകുന്നു. കല്യാണ ഡയസിന്റെ വിവിധ ദേവാലയങ്ങളിൽ എന്നിങ്ങനെ പ്രകൃത ശുശ്രൂഷ പ്രിയപ്പെട്ട അച്ഛനെ നിവർത്തിക്കുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ട അച്ഛനെ ഈ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ ഏറ്റവും അനുഗ്രഹത്തോടെ ഏറ്റെടുക്കുകയും കല്യാണിൽ നിന്ന് ഇത്രദൂരം യാത്ര ചെയ്ത് നമ്മുടെ ഈ മലവളുടെ പ്രദേശത്ത് വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നൽകാൻ പ്രിയപ്പെട്ട അച്ഛനെ ഇടയാക്കിയവർക്ക് സ്വാഗതം. പ്രിയപ്പെട്ട അച്ഛനെ ഒരിക്കൽ കൂടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളാണല്ലോ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും ഏത് ദൈവരാജ്യ പ്രവർത്തനങ്ങളിലും ശക്തി എന്ന് പറയുന്നത് ഓരോരുത്തരുമാണ്. അതുകൊണ്ട് പ്രായവ്യത്യാസ ഭേദമിനി, സംഘടനാ ഭേദമിനി, ഭവന ഭേദമിനി എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഉണ്ടായെങ്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ആമുഖങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് മൈക്ക് കൈമാറുകയാണ്. എനിക്കറിയാം എന്നെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിയപ്പെട്ടാശനെ കേൾക്കാനാണ് ഇപ്പോൾ നിങ്ങൾ താല്പര്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കളയുന്നില്ല, പ്രിയപ്പെട്ടാശനെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. മൂന്നാമത്തെ ടോക്കിനായിട്ട് പ്രിയപ്പെട്ടാശനെ വളരെ സന്തോഷത്തോടെ ഉദ്ദേശിച്ചു. ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 22:34 വചനങ്ങൾ. യേശു സദ്ദൂക്കായരെ വഴി വാക്കുമുട്ടിച്ചപ്പോൾ ഫരീസേയർ ഒന്നിച്ചുകൂടി. അവരിൽ ഒരു നിയമ പണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീതിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. യേശുവിൽ സ്നേഹമുള്ള രോഗരച്ച മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നലെ വലിയ നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ കേട്ട ഭാഗത്തിന്റെ ചുരുക്കം, സ്നേഹവും കരുതലും ശ്രദ്ധയുമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് കരുതൽ ഉണ്ടാവുകയുള്ളൂ, സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ കുറിച്ച് ഇന്നലെ ചിന്തിക്കുകയായിരുന്നു. ഇഷ്ടത്തിൽ തുടങ്ങി സ്നേഹത്തിലൂടെ വളർന്നു, ഇഷ്ടത്തിൽ തുടങ്ങി സ്നേഹത്തിലൂടെ വളർന്ന് വേറെ പിരിയാനാത്ത ബന്ധത്തിൽ എത്തിച്ചേരണം കുടുംബ ബന്ധങ്ങൾ, ഭാര്യഭർത്തൃ ബന്ധം. അതുപോലെ എന്ത് നശിച്ചാലും എന്തില്ലാതായാലും ജീവിത പങ്കാളിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് ഉള്ള ചിന്തയും നമ്മൾ പങ്കുവച്ചു. അതിൽ തുടർച്ചയെന്നോണമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതായത് സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളാണ് എപ്പോഴും ശരിയായ രീതിയിൽ ജീവിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ്. ആരാണ് വലിയത് എന്ന ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായി. ആരാണ് വലിയത് അല്ലേ? ആരാണ് വലിയവൻ? അപ്പോ ആരാണ് വലിയവൻ എന്ന തർക്കമുണ്ടായി. ആരാണ് വലിയവൻ എന്നുള്ളത് എപ്പോഴും കുടുംബ ജീവിതത്തിലും ഉണ്ടാകും. ഭാര്യയാണോ വലുത്, ഭർത്താവാണോ വലുത്, അങ്ങനെ വീട്ടിൽ മക്കളാണോ വലുത്, മാതാപിതാക്കളോ വലുത്, എല്ലാവരുമാണോ വലുത്. അതായത് കാരണം എന്താണ്? ആരും താഴ്ന്നു കൊടുക്കാൻ തയ്യാറില്ല, ആരും താഴ്ന്നു കൊടുക്കാൻ തയ്യാറില്ല. ഭാര്യ താഴ്ന്നു കൊടുക്കുന്നില്ല, ഭർത്താവ് താഴ്ന്നു കൊടുക്കില്ല, മക്കൾ താഴ്ന്നു കൊടുക്കില്ല, ആരും താഴ്ന്നു കൊടുക്കാനായിട്ട് ആരും തയ്യാറില്ല. നോക്കുക, ഒരു ചേട്ടനും അനിയനും അച്ഛനും കപ്പേരുമായി കളിക്കുകയാണ്. അങ്ങനെ കുട്ടികൾ കളിക്കും പണ്ട് കാലത്ത്. അതായത് അച്ഛനും കപ്പേരുമായിട്ട് കളിക്കുകയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഞാൻ അച്ഛൻ, നീ കപ്പേര. ചേട്ടൻ അച്ഛൻ,
Bertawan yang mau dengar, pengen kicu-kicu dengar, bertawan mikro, apa yang mikro, apa yang mikro.
Pitih, maksudnya berarti dia kanji berusaha untuk disucikan diri dia.
kanjuru saya punya sejak hari ini keport, idah beli itu benda skuteri, orang ini pada yang peti orang sah, ah peti orang sah ini bayinya orang peti, beli orang peti, benda orang di rumah ini citra mata saya berdaya, benda orang motor sah pergi orang ini peti orang ini peti putih su, welcome cleaner, bayi anda dijadi su, ia ada kereta beli port, beli mampet dia, tumpah dia beli su orang. Yendu mana anak bapa itu ini wajib wajib beri sendiri aku. Bahaya korai nama ini bahaya itu ada kiri kiri mati ya na. Ada kiri kiri mati kau jaya na. Yendu bahaya itu, kalau bapa itu jaya itu, yangna ada chance airport. Kenapa? Apa kenapa dek? Ini wajib wajib beri itu. Bahaya korai itu tu. Ancol ni. Nada kau yendu mana airport. Bapa itu bahaya itu snail mana. Bapa itu walk kan beli orang ini. Eh? Ansa ya. Percaya, bata ini snail itu apa yang ada washing machine, bayi ke snail itu apa yang ada kari pot, itu manusia ini adiut, manusia, bata ini snail itu apa yang ada, itu adalah walker cleaner, bayi ke snail itu apa yang ada kaki manusia ini, itu apa yang ada yang baru ni, bayi ke manusia, apabila itu manusia akan ada jiwacar. Ia persoalan itu. Itre manusia ya, urus persoalan mana lagi ya? Bahaya daripada itu korang import, batau orang itu, ah, boleh asyik dibuka, Ada asyik itu, bahaya kerana kita asyik dibuka. Anja, batau ini snail itu orang itu dah bahaya kerana orang itu tidak sihirah. Bahaya ke snail itu orang itu batau orang itu tidak kira. Ini sih, urus macam ni. Aduh, anda, panas perum manusia pun tidak ada yang ini, ini persoalan orang dah. Aduh, orang itu panas perum orang manusia pun, dua perum. Janda lain manusia akan dilahirkan engil, entah mungkin persembahan apa. Sri bersuara berlalu, purusha bersuara. Purusha bersuara berlalu, Sri. Sri jadi kita tuh orang yang lalu, purusha jadi kita tuh. Ada dua orang tuh manusia ini engil. Apa persembahan itu? Pertama, yang prinsipalnya kalah boy. Prinsipalnya, prinsipalnya kalah boy itu pertama tiricu atau port, bahaya jadi tiricu. Prinsipalnya kalah. Apa pertama orang itu principal dia, principal dia itu dosa apa dia mana, dia itu dosa ni yang baru itu, okay? Bahaya principal lagi orang boleh tiru cuma nak port, pertama dia itu principal lagi orang, orang ramai orang itu, yang dia punya ada, jari orang jangan ini port, orang orang sebut orang ni kecil kecil tu dulu, ayam macam tu, apa ni dia orang orang sebut tu, ada orang apa, ada apa tu orang rosil dia itu, rosil orang punya orang orang sebut ni. Kami rumah dia tak ada. Oh, yang nak dengan orang orang yang orang pandai itu orang yang awalnya dari moli puti itu moli puti ada yang kecil. Yang awalnya sekolah itu pada pelajaran. Masalahnya, ini cerita di bawah ini kalau cerita kekra, masalahnya, kerjil lagi, ada yang buat, masalah kekra, pas cerita macam ini nanti, jadi prinsipal lah kerja orang jauh ini kalau prinsipal lah kerja dia punya usaha itu baru dia buat apa ni, macam orang bayi juga ni, bayi ya, aduh manusia kan kerja macam ni, prosesnya macam apa, aduh pun kalau bawa ni, airport macam mana tu, yang ada tu, ikalnya ni yang bawa tu, bayi manusia tu, manusia ni, dari manusia tu macam mana tu. Manusia ramah, janda beri betis teranya, algalan betis teranya, ini nala berjindi kena deh itu manusia ramah. Ada itu orang tu snake kena tu orang itu watching machine aja kekod, macam orang tu snake kena tu orang itu kanjil beram saya aga, itu manusia ramkian, urus persoalan dah gila. Ini manusia ramkian itu ada korang korang dah ada persoalan kan? Orang dah ada. Janda beri persper manusia ramah berjindi kena. Abdul Ji kata, Abdul kata minde, apel, kacau ayat dulu. Abdul kata, BTI ini bold. Abdul kata, apel itu masuk pun dah kiri, kacau ni dia. Apa nama Abdul kata minde apel? Roti kerja, roti. Roti kerja moli, roti. Kayinnya boleh terus, kayinnya boleh terus. Kayinnya roti, apel istar. Nenek apel tu ayat lawli berak, upah, agak agak berak. Muslim, ini dia. Bapa, bapa, bapa istar lah. Yang Abdul Kalam ini apa? Percaya ini Abdul Kalam ini bapa ini kerjanya roti kerjau ni dia. Santosa itu kerja dia. Apol Abdul Kalam jodoh itu
Sampai
സംസാരിക്കുമ്പോൾ മക്കൾക്ക് നല്ല മാതൃകയല്ല കൊടുക്കുന്നത് എന്ന് ചിന്തിക്കണം. നല്ല മാതൃകയല്ല, കലഹമുണ്ടാകുമ്പോൾ മക്കൾക്ക് നല്ല മാതൃകയല്ല കൊടുക്കുന്നത്. അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുന്നു, അപ്പൻ പത്രം വായിക്കുന്നു, മകൻ വന്ന് അപ്പനോട് പറയുകയാണ്, അപ്പനോട് പറയുകയാണ് അപ്പ യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പനോട് ചോദിച്ചു, യുദ്ധം മനസ്സിലാക്കില്ലേ, യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പോ അപ്പൻ പറഞ്ഞു, മോനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കൊച്ചിന് പറയേണ്ടത് യുദ്ധം ഉണ്ടായി കഴിയുമ്പോൾ ഈ സീസ്വാ അതായത് വെടിനിർത്തൽ, അതായത് രണ്ടു കുട്ടികളും വെടിനിർത്തൽ പറ്റിയ അതെന്താണെന്ന് കൊച്ചിന് മനസ്സിലാകേണ്ടത്. യുദ്ധം ഉണ്ടാകുമ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കും, അതെന്താണ് എന്നാണ് സീസ്ഫയർ അതെന്താണ് എന്ന് കൊച്ചിന് അറിയണം. അപ്പോ അപ്പൻ കൊച്ചിനോട് പറഞ്ഞു, മോനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ അടുക്കളയിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടെന്ന് അമ്മ കേട്ടു. അമ്മ പറഞ്ഞു, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധമില്ലല്ലോ. അപ്പോൾ ഭർത്താവ് അപ്പ പറഞ്ഞു, ഉണ്ടെന്ന് വിചാരിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അപ്പൊ അപ്പൊ അങ്ങനെ നിങ്ങൾ ആവശ്യമില്ലാത്ത കൊച്ചിനെ പഠിക്കണ്ട. അപ്പോൾ അപ്പൻ പറഞ്ഞു, അല്ലെങ്കിൽ നിർത്തി ഞാൻ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. അപ്പൊ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ തന്റെ വീട്ടുകാർ എങ്ങനെയാണോ കൊച്ചി യുദ്ധം ഉണ്ടാകുന്നത് കാണുകയാണ്. ഉടനെ കൊച്ചു പറഞ്ഞു, നിർത്തുന്നുണ്ടോ? രണ്ടുപേരും കൊച്ചിന് മനസ്സിലായി യുദ്ധം ഉണ്ടാക്കുന്നത്. അപ്പോൾ അപ്പനും അമ്മയും ചില സമയത്ത് കുട്ടികൾ ഇങ്ങനെ പഠിപ്പിക്കുക, യുദ്ധം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. കുട്ടികൾക്ക് നല്ല മാതൃകയല്ല നമ്മൾ കൊടുക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിരിക്കണം. അതുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം, സ്നേഹത്തിൽ ജീവിക്കാൻ പഠിക്കണം. കാരണം എന്താണ്? നമ്മൾ ഈ ലോകത്ത് കുറച്ച് നാളുകളെ ജീവിക്കുകയുള്ളൂ, ഒരാൾക്ക് ഒരാൾ ഇല്ലാതാകുമ്പോഴാണ്, തല്ലുപിടിച്ചെങ്കിലും പരക്കിട്ടെങ്കിലും ഒരാൾ ഇല്ലാതാകുമ്പോഴാണ് അതിന്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി സ്നേഹിക്കാമായിരുന്നു, കുറച്ചുകൂടി സംസാരിക്കാമായിരുന്നു, കുറച്ചുകൂടി ഞങ്ങൾക്ക് സന്തോഷിക്കാമായിരുന്നു എന്ന് അന്ന് ചിന്തിച്ചിട്ട് ഒരു ഫലവും കിട്ടുകയില്ല. അന്ന് ചിന്തിക്കും, പക്ഷെ അന്ന് ചിന്തിച്ചത് കൊണ്ട് ഫലമില്ല. ദൈവം തന്നിരിക്കുന്ന സമയത്ത്, ദൈവം തന്നിരിക്കുന്ന അവസരം നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കുക, ജീവിക്കാൻ സ്നേഹിക്കാനാണ് ദൈവം നിങ്ങളെ പരസ്പരം ഭാര്യയും ഭർത്താവുമായി ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ജീവിക്കാനും സ്നേഹിക്കാനും വേണ്ടിയിട്ടാണ്. ഇത് പെർമനന്റ് കമ്മ്യൂണിയൻ ആണ്. പെർമനന്റ് കമ്മ്യൂണിയൻ ഫോർ ലൈഫ് ആൻഡ് ലവ്. പെർമനന്റ് കമ്മ്യൂണിയൻ ഫോർ ലൈഫ് ആൻഡ് ലവ്. ജീവിക്കാനും സ്നേഹിക്കാനുമാണ്. നിങ്ങളുടെ ആ സ്നേഹത്തിൽ നിന്നാണ് മക്കൾ ഉണ്ടാകുന്നത്, അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ദൈവം ദാനമായി മക്കളെ നൽകിയാൽ മക്കളെ സ്വീകരിക്കുക, പരസ്പരം സ്നേഹത്തോടുകൂടി ജീവിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ജീവിക്കുമ്പോഴാണ് കുടുംബ ജീവിതത്തിൽ ഭദ്രതയോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ വീട്ടിലെ ഒരു ചേട്ടൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നു, ആ ഭിക്ഷക്കാരൻ വന്നിട്ട് എന്തെങ്കിലും തരണേന്ന് ചോദിച്ചു. അവൾ ഭർത്താവ് നോക്കിയപ്പോ അവിടെ ഒരു മോതിരം ഇരിക്കുന്നു. ആ മോതിരം എടുത്ത് ഭിക്ഷക്കാരൻ കൊടുത്തു. ഭാര്യ കുളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ മോതിരം തടയുന്നു. അപ്പൊ ഭാര്യ ചൂടിൽ നിന്ന് മോതിരത്തി, ഞാൻ ആ ഭിക്ഷക്കാരനെടുത്തു, താനൊരു മനുഷ്യനോ തങ്കത്തിന്റെ മോതിരമേ ഡയമണ്ടിന്റെ മോതിരല്ലേ, താനെടുത്ത് ഭിക്ഷക്കാരനെ കൊടുത്തോ. അപ്പൊ അയാൾ എന്ത് ചെയ്തു, ഡയമണ്ടിന്റെ മോതിരാന്നല്ലേ. അയാൾ വേഗം ഈ ഭിക്ഷക്കാരനെ മേടിച്ച് ഓടുകയാണ്, കേട്ടവരൊക്കെ അയാളെ പുറമെ ഭിക്ഷക്കാരൻ അന്വേഷിച്ചു. അയാൾ എവിടെ പോയി അറിയത്തില്ല. ഭിക്ഷക്കാരൻ അയാളെ ഡയമണ്ടിന്റെ മോതിരില്ലാതെ ചെന്നാൽ ആ പണി കിട്ടും. അതുകൊണ്ട് ഇയാള് ഭിക്ഷക്കാരൻ അന്വേഷിച്ച് ഓടുകയാണ് ആൾക്കാർ ഓടുകയാണ്. ഇയാളുടെ അവസാനം ഭിക്ഷക്കാരനെ കണ്ടെത്തി, ഭിക്ഷക്കാരനെ പിടിച്ച് നിർത്തി. ഈ ഭർത്താവ് ഭിക്ഷക്കാരനോട് പറഞ്ഞു, എടോ ഞാൻ തനിക്ക് തന്ന മോതിരില്ലേ, അത് ഡയമണ്ടിന്റെ മോതിര, കുറച്ച് പൈസക്ക് ഒന്ന് വിറ്റേക്കരുത്. അപ്പോ കേട്ട് നിന്നവരൊക്കെ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞേ, ഇയാളുടെ ഭാര്യയ്ക്ക് എന്തിനാണ് ഇനി തങ്കത്തിന്റെ മോതിരം, ഇയാൾ തന്നെ തനി തങ്കമല്ലേ. അതുകൊണ്ട് ഭിക്ഷക്കാരൻ ഇപ്പൊ മോതിരം ഒന്നെടുത്ത് കൊടുത്തേക്ക് തങ്കമാവാൻ വേണ്ടിട്ട്, ഇയാള് തന്നെ തനി തങ്കമല്ലേ എന്ന് പറഞ്ഞാൽ
Tanda
എൻ്റെ മകളും വിളിക്കണം. എന്നെ ഇപ്പോഴും എൻ്റെ എൻ്റെ അപ്പച്ചൻ എൻ്റെ അപ്പൻ ഇപ്പോഴും വെളുപ്പിന് അച്ഛനെ ഞാൻ വിളിക്കും. വെളുപ്പിന് അച്ഛനെ വിളിച്ചിരിപ്പിക്കുക. എന്നെ ഇപ്പോഴും മാതാപിതാക്കൾക്ക് മക്കൾ എപ്പോഴും എത്ര പ്രായം നിന്നാലും അവർ കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അപ്പനെ എന്നെ വിളിക്കുന്ന വെച്ചാലേ കുറേട്ട് എഴുന്നേൽപ്പിക്കുക. അഞ്ചു മണി ഞാൻ എഴുന്നേൽക്കും. പക്ഷേ ഞാൻ അപ്പനോട് പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞില്ല, എന്നെ വിളിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ വിളിച്ചോട്ടെ, അഞ്ചു മണിക്ക് വിളിച്ചോട്ടെ. നമ്മളേതായി അപ്പനറിയില്ല ഞാൻ എഴുന്നേൽക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ, അപ്പൻ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. നിങ്ങൾ പോയി പറയുന്നതെങ്കിൽ കാരണം എന്റെ അപ്പൻ നിങ്ങൾ അറിയില്ല. അപ്പൻ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് അപ്പൻ വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്നാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് അപ്പനോട് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് ഞാൻ അപ്പനോട് ദൈവം അപ്പൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ എത്ര പ്രായമായാലും മാതാപിതാക്കൾക്ക് മക്കൾ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം, മാതാപിതാക്കളെ നിങ്ങൾ വിളിക്കണം. മാതാപിതാക്കന്മാർക്ക് എന്താണ് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുന്നവരോ ഞാൻ കണ്ടിട്ടുണ്ട്. മരിച്ചു കഴിയുമ്പോൾ മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ കണ്ടിട്ടൊന്നും അറിയത്തില്ല, മരിച്ച ശവപ്പെട്ടിയിലൊക്കെ കിടത്തി കഴിയുമ്പോൾ ഓരോ ഈ മറ്റേ ജീവിച്ചിരിക്കുമ്പോൾ പെർഫ്യൂം മേടിച്ചോടത്തൂടെ മരിച്ചു കഴിഞ്ഞിട്ട് എന്തോ ഒരു പെർഫ്യൂമിനെ എന്താ കാര്യം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാട്ടിലാണ് നിങ്ങളുടെ മാതാപിതാക്കളെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ ഒരു പെർഫ്യൂം വാങ്ങാം. മരിക്കാൻ വരാത്തേക്കരുത്, പെർഫ്യൂം വാങ്ങിയിട്ട്. ഇത് ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ കാര്യം, പെർഫ്യൂം വാങ്ങിയിട്ട് നിങ്ങൾ അപ്പനും അമ്മയ്ക്കും കൊടുക്കണം. അപ്പൻ കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണം ഇത് പെർഫ്യൂം ആണെന്ന്. അമ്മയ്ക്ക് കൊടുക്കുമ്പോ അമ്മയ്ക്ക് പ്രശ്നമില്ല. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, ഈ അമ്മ നിങ്ങളുടെ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, നിങ്ങളോട് അപ്പൊ വേണ്ടത് പറഞ്ഞാലും നിങ്ങളോട് വേണ്ടത് പറഞ്ഞാലും ഈ അമ്മ പള്ളി പോകും ഇത് കുശു എന്നിട്ട് പോയിട്ട് ആ അവിടെയുള്ള ചേട്ടന്മാർ വേറെ അവർ മണിപ്പിക്കും. അതുകൊണ്ട് എന്റെ മോൻ ഉടനാണ് പോകുന്നത് ഉടനാണ് കേട്ടോ. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പറഞ്ഞു കുശിട്ട് എന്താ കാര്യം. പെർഫ്യൂം കുറിച്ച് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മരിക്കുന്നതിന് മുമ്പ് വെല്ലുവിളിക്ക് അറിഞ്ഞ് ഒരു പെർഫ്യൂമിൽ കുപ്പി മേടിച്ചു കൊടുത്തിട്ടില്ല. ദേഹത്ത് പൂശാൻ മേടിച്ചോണ്ടല്ല, മരിച്ചു കഴിക്കുമ്പോൾ പൂശലോട് പൂശലാണ്, അത് വേണ്ട. അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം, ബഹുമാനിക്കണം. ഒരു അമ്മാമ്മ, ഒരു അമ്മാമ്മ കായിലും ഇവിടെ മുതൽ ഇവിടെ വരണം രണ്ട് കഴിയും കാലിൽ പാസം പത്ത് എഴുപത് വയസ്സായി മനസ്സിലാവും. പിന്നെ ഈ കാതിൽ വലിയ എഴുപത് വയസ്സായിട്ട് പള്ളി വഴിയാ എവിടെ പോണെങ്കിൽ പോവാ. അപ്പോ ഒരു ദിവസം വിചാരിച്ച ഈ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ എന്തിനാ ഈ പ്രായം ഇതൊക്കെ ഇട്ട് നമുക്ക് അന്ന് ചോദിച്ചു. അപ്പൊ വലിയ പറഞ്ഞേ ഒരു നോട്ടം കിട്ടാൻ അച്ഛ. അപ്പോ അച്ഛൻ ചോദിച്ചു ഈ പ്രായത്തിലാണ് നോട്ടം കിട്ടാൻ. അപ്പൊ വലിയ അച്ഛനോട് പറഞ്ഞേ അതല്ല, വലിയ പറഞ്ഞേ അതെ വീട്ടിൽ മരുമക്കളൊക്കെ ഉണ്ട്, മനസ്സിലായ വീട്ടിൽ മരുമക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു നോട്ടം ഇവരുടെ നോട്ടം കേട്ടാ. അപ്പോ ഈ നോട്ടത്തിൽ എന്ത് ചെയ്യും, ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഈ അമ്മ വലിയ ഭാര്യയുടെ വളർന്നായി പേടി അതൊക്കെ ഇട്ട് നടക്കണം. കാരണം അല്ലെങ്കിൽ നിന്നെ നോക്കില്ല. അതുകൊണ്ട് മരുമക്കളൊക്കെ മത്സരിച്ചാ നോക്കുന്നത് എന്നോട്. അപ്പൊ വലിയ വീട്ടിൽ സുഖം, വലിയ വീട്ടിൽ ആ മരുമക്കളുടെ ഒന്ന് ഈ മരുമക്കളുടെ ഒന്ന് എന്താ സുഖം, അത് മേടിച്ചു അടച്ചി വലിയ വീട്ടിൽ നല്ല സുഖം. എന്നിട്ട് വലിയമ്മ അച്ഛനോട് പതുക്കെ പറഞ്ഞു, അച്ഛൻ ആരോടും പറയരുത് ഇതൊന്നും സ്വർണ്ണമല്ല നോക്ക. അപ്പോൾ മാ ആ അമ്മയെ നോക്കാൻ വേണ്ടി
ഇപ്പോൾ ഈ മക്കൾക്ക് ഡെൻലക്കടകത്തെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. തിരിഞ്ഞു മാറി കിടക്കുകയാണ്. കാരണം അപ്പൻ പുരുഷർ കിടക്കുമ്പോൾ അപ്പ പുരുഷർ ഇവർ കാണാറില്ല. ഉറങ്ങുമ്പോൾ അപ്പനെ മോനെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവരുടെ ചെറിയ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു സംശയം വേണ്ട, ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ മാതാപിതാക്കന്മാരെ വേദനിപ്പിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ സമയത്ത് വരണമെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് പ്രശ്നമുണ്ടാകും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. മാതാപിതാക്കൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും മാതാപിതാക്കൾ നിങ്ങൾക്ക് സ്വത്ത് തന്നില്ല. അനിയൻ കൊടുത്തു, ചേട്ടൻ എനിക്ക് കുറച്ചു, അനിയൻ പോയ കൊടുത്തു, നിങ്ങൾക്ക് ദൈവം തന്നില്ലേ, നിങ്ങൾക്ക് ദൈവം തന്നില്ലേ, പിന്നെന്തിനാണ് മരിക്കുന്നത്, പിന്നെന്തിനാണ് ഇത് എടുത്ത് ചാവുന്നത്, സ്വത്തിന് വേണ്ടി ചാവുന്നത്. അമ്മ അവർക്ക് എഴുതി കൊടുത്തു, ഇവർക്ക് എഴുതി കൊടുത്തു. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ അവരെ സ്നേഹിച്ചാൽ ദൈവം നിങ്ങളെ ഇരട്ടി ഇരട്ടിയായി നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് ഓർക്കണം. ലോക കുടിച്ച് ഉന്മത്തനായി കിടന്നപ്പോൾ ുമ്പോൾ ഇത് മക്കൾ രണ്ടുപേര് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു അപ്പൻ തുണിയില്ലാതെ കിടക്കുന്നു പറഞ്ഞ് എല്ലാവരെയും കൂടെ കാണിച്ചു. അപ്പോൾ ലോകയുടെ രണ്ട് മക്കൾ രണ്ട് മക്കൾ ആ മക്കൾ പുറന്തിരിഞ്ഞ് അപ്പന്റെ നഗ്നത കാണാതെ അപ്പന്റെ നഗ്നത നോക്കുപോലെ ചെയ്യാതെ പുറന്തിരിഞ്ഞു വന്ന് തുണി അപ്പന്റെ ദേഹത്തിട്ടു. ആ മക്കളെയാണ് ദൈവം അനുഗ്രഹിച്ചത്. മറ്റേ മകൻ ശപിക്കപ്പെട്ടവനായി, ദൈവത്താൽ ശപിക്കപ്പെട്ടവനായി. അപ്പോൾ അതാണ് പറഞ്ഞത്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മക്കളെ നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇനി മക്കൾ, ഈ മക്കളെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. കാരണം ദൈവം തന്ന മക്കളാണ് അല്ലെ, ദൈവം തന്ന ദാനമല്ലേ മക്കൾ, ദൈവം തന്ന ദാനമല്ലേ, ദൈവം തന്ന ദാനമാണ് മക്കൾ എന്ന് ഓർക്കണം. ദൈവം തന്ന ദാനമാണ് മക്കൾ, ദൈവത്തിന്റെ ദാനം തന്നെയാണ്. അതുകൊണ്ട് ആ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണം. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ മക്കൾ വളർത്തുന്നു. അതുകൊണ്ട് ഈ കുഞ്ഞുമക്കളെയൊക്കെ വിശ്വാസത്തിൽ വളർത്തണം. വിശ്വാസത്തിൽ വളർത്തണം മാത്രമല്ല, നിങ്ങൾക്കുള്ള നല്ല നല്ല പാരമ്പര്യങ്ങൾ അവർ വളരണം. നിങ്ങൾ ചില കുട്ടികളെ നിങ്ങൾ കാണിക്കുമ്പോ അവർ പറഞ്ഞ കേൾക്കാം, ഓ അപ്പാപ്പന്റെ അതേ ദേഷ്യം, അമ്മാമ്മയുടെ അതേ ദേഷ്യം, ഇതൊക്കെയാണ് നമ്മളോട് നമ്മൾ പാരമ്പര്യമായിട്ട് ദേഷ്യം, കുരുറ്റ്, കുന്നായ്മ, ഇതൊക്കെയാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ലത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മക്കളെ ശിക്ഷ നൽകി വളർത്താം. ശിക്ഷയില്ല എന്താണ് രണ്ട് വ്യത്യാസമുണ്ട്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ അവരെ കൊടുക്കേണ്ട കാലത്ത് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അഞ്ചാം ക്ലാസ്സിൽ വെച്ച് കൊടുക്കേണ്ടത്, പന്ത്രണ്ടാം ക്ലാസ്സിൽ വെച്ച് അല്ല കൊടുക്കേണ്ടത്. ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട ശിക്ഷണമുണ്ട്. അല്ലാതെ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് കൊടുക്കേണ്ട ശിക്ഷണം, 12-ാം ക്ലാസ്സിലും ഡിഗ്രി പഠിക്കുമ്പോൾ കൊടുത്തിട്ടുള്ള കാര്യമുണ്ടോ? ഒരു ഉപകാരം ഉണ്ടാവില്ല. ഞാൻ നാട്ടിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസിന് പനവേലിയിൽ വരികയായിരുന്നു. നേത്രാവതി എക്സ്പ്രസിന് അപ്പൊ ആലുവായിൽ നിന്നും ഞാൻ കയറുമ്പോൾ ഞാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിലേ ആ സ്ഥലത്തെ സീറ്റിന്റെ അവിടെ ഒരു ചെറുപ്പക്കാരായ ഒരു ചേട്ടൻ, ചെറുപ്പക്കാരാണ്, ഭാര്യയും ഭർത്താവും ഒരു കൊച്ചു, കൊച്ചു ആ കൊച്ചുണ്ട്. ഈ കൊച്ചിന്റെ കയ്യിൽ വലിയ സ്റ്റേറ്റ് പോലത്തെ ഒരു സാധനം, ഇത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ കൊച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകൾക്ക് ഇപ്പൊ നമുക്ക് ഇവിടെ വേറെ മണ്ണിയിൽ മാറ്റാൻ സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ മാറ്റാനുണ്ട്. അത് മറ്റൊരു വലുതായ സാധനം കൊടുക്കണം. ഈ കൊച്ചെന്താ ചെയ്യണം അറിയാമോ? ഈ കൊച്ച് സീറ്റിന്റെ മുകളിൽ കയറുന്നു, ഏറ്റവും മുകളിലേക്ക് പിടച്ചു കയറുന്നു,
Yang orang kerjain mudik itu, beli itu, nyekun
Ada itu
Yang paling cepat itu kira-kira itu apa? Apa yang kita lakukan?
മനസ്സിൽ തോന്നിച്ചു കേരള ഞാൻ ചെറുപ്പകാലത്തല്ല ഞാനപ്പോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു എടുത്തപ്പോഴേക്കും വണ്ടി വരികയും വണ്ടി മൂവിയും സ്റ്റാർട്ടായി പോവാൻ ഞാൻ സ്റ്റെപ്പ് കയറി ഓടുകയാണ് എങ്ങാനും നിർത്തിയാല വണ്ടി നിർത്തിയാല അതുകൊണ്ട് സ്റ്റെപ്പ് കയറി ഓടി ഓടി കയറി സ്റ്റെപ്പ് ഓടി കയറി പിന്നെ ഇറങ്ങണം ഇറങ്ങി വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ വിചാരിച്ചു പാറ്റോ കഴിയുമ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നിർത്തിയാല പറയാൻ പറ്റുമോ പ്രത്യാശ ഞാൻ വണ്ടിയുടെ പുറകെ ഓടി പ്ലാറ്റ്ഫോമിന്റെ എൻഡ് വരെ ചെന്നു പക്ഷെ നിർത്തിയില്ല അപ്പോൾ പക്ഷേ ആ വണ്ടിയുടെ ഏറ്റവും പുറകെ എഴുതി വെച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ ഞാൻ കണ്ടു എൽ വി എന്ന രണ്ടും ഒരു സാധനം തൂക്കിയിട്ടുണ്ട് എൽ വി എന്താണ് അതിന്റെ അർത്ഥം അറിയാമോ ലേശം വൈകി മനസ്സിലായി ലേശം വൈകുന്ന നിങ്ങൾ പറഞ്ഞ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകളുടെ അർത്ഥം ലാസ്റ്റ് വെഹിക്കിൾ എന്നല്ല ലേശം വൈകി എന്നാണ് അതായത് നേരത്തെ ഓടേണ്ടതായിരുന്നു നേരത്തെ സെമിനാരിയിൽ ഇറങ്ങേണ്ടതായിരുന്നു ഇവിടെ പോലീസുകാര് പരിശോധിക്കും അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും ട്രെയിൻ കൃത്യസമയത്ത് വരും അതുകൊണ്ട് നീ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു അല്ലാതെ അവസാനം ഓടി ഓടി വന്നിട്ട് ഈ ട്രെയിൻ പോയിട്ട് പിന്നെ കണ്ടില്ല അത് തന്നെയാണ് ജീവിതത്തിൽ സംഭവിക്കുക എല്ലാം കഴിയുമ്പോൾ ജീവിതത്തിന്റെ അവസാനം ഇങ്ങനെ എൽ ബി എന്ന് കാണാം നമ്മളിങ്ങനെ കിടക്കുമ്പോഴേ അപ്പൊ നമ്മൾ ഉറത്തോണം എന്ത് ലേശം വൈകി അപ്പോൾ നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും കിടക്കേണ്ട അവസ്ഥ വന്നാൽ ഈ സംഭവം പറഞ്ഞിരിക്കാം എല്ലാം പോയി എന്ന് നിങ്ങൾക്ക് അന്നേ മനസ്സിലാവുകയുള്ളൂ ഇരിക്കാനായാലും അന്നേ മനസ്സിലാവുകയുള്ളൂ എന്ന് ഓർക്കണം അതുകൊണ്ട് ലേശം വൈകുന്നതിന് മുമ്പ് നേരത്തെ ഓടണം വൈകി ഓടി കിതച്ചു വീഴുന്നതിനേക്കാളും നല്ലത് നേരത്തെ ഓട്ടം ആരംഭിക്കുന്നതാണ് വൈകി ഓടി കിതച്ചു വീഴുന്നതിനേക്കാളും നല്ലത് നേരത്തെ ഓട്ടം ആരംഭിക്കുന്നതാണെന്ന് നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന എല്ലാ ദാനങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മക്കളെ വളർത്തി മാതാപിതാക്കളെ സ്നേഹിച്ച് ഭാര്യയും ഭർത്താവും സ്നേഹത്തോടുകൂടി ജീവിച്ച് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഈ ജീവിതം സഫലമാവുകയുള്ളൂ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിയോഗം അത് ഈ ജീവിതം തന്നിരിക്കുന്നത് അത് രണ്ടാമതില്ല നമുക്ക് എപ്പോഴും മുമ്പോട്ടേ പോകാൻ പറ്റൂ പുറകോട്ട് പോകാൻ പറ്റില്ല തോന്നണം പറ്റുമോ ആ മുമ്പോട്ടേ ഉള്ള ജീവിതം അതുകൊണ്ട് ഇതുവരെ കുറെ തെറ്റുകൾ പറ്റിയെങ്കിൽ ഇതുവരെ കുറെ പ്രശ്നങ്ങൾ പറ്റിയെങ്കിൽ അത് കുഴപ്പമില്ലേ നമുക്ക് ഈ പുറകോട്ട് പോയി അച്ചീവ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ ഇല്ല അപ്പോൾ അതൊന്നും വിഷമിക്കാൻ പാടില്ല അയ്യോ ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ മക്കളെ അന്ന് അങ്ങനെ വളർത്തിയിരുന്നെങ്കിൽ അതൊന്നും ചിന്തിച്ചിട്ടേ കാര്യമില്ല ഇനിയുള്ള ജീവിതം നന്നായി ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഒലിച്ചു പോയപ്പോൾ മകൻ നിന്ന് കരഞ്ഞു വെള്ളപ്പൊക്കത്തിൽ എല്ലാം ഒലിച്ചു പോയി അപ്പോൾ മകൻ നിന്ന് കരഞ്ഞു അപ്പോൾ അപ്പൻ പറഞ്ഞു മോനെ നീ എന്തിനാ കരയുന്നത് എല്ലാം പോയില്ലപ്പ അപ്പൻ പറഞ്ഞു എല്ലാം പോയിട്ടില്ല നമ്മൾ ഇവിടെയുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എല്ലാം പോയിട്ടില്ല അതുകൊണ്ടാണ് എല്ലാം പോയി എന്ന് കരുതുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നത് എല്ലാം പോയി ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പാടില്ല ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടായാലും ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ എല്ലാത്തിനെയും എല്ലാം പരിഹാരമുണ്ട് എന്ന് എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലായില്ലേ അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കൊള്ളട്ടെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള കൃപ ദൈവം തരും അതിനെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവം തരും അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞില്ലേ അവരെ ഓരേ ദൈവം തരും എന്ന് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കണം ദൈവം തരുമെന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ നന്നായി ജീവിക്കുകയുള്ളൂ എന്ന് എല്ലാം പോയിട്ടില്ല നമ്മൾ ഇവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് ഓർക്കാം
നല്ല ജലത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിച്ചു. എത്ര? 100, 30, 60. നമ്മുടെ മൊബൈലിൽ
കിടക്കുന്ന ഒരു ആപ്പില്ലേ, എന്തൊരു ആപ്പാണോ വാട്സാപ്പ്, മെസ്സേജ് വരുന്നത്, മെസ്സേജ് വരുന്ന ആപ്പുകൾ നിങ്ങൾക്ക് മെസ്സേജ് വാട്സാപ്പ് അതുപോലെയുള്ള ആപ്പാണ് നിങ്ങളുടെ മൊബൈൽ ആകാവുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ പോകും, പക്ഷെ ഇത് പോവില്ല, ആകാശവും ഭൂമിയും കടന്നു പോകും, പക്ഷെ എന്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. അതുകൊണ്ട് ഈ ബൈബിൾ വായിക്കുമ്പോൾ ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം. എനിക്കോ നിങ്ങളൊക്കെ എന്റെ ആൾക്കാരെ കൂടുതൽ ബൈബിളൊക്കെ പഠിക്കുന്ന ആൾക്കാരാണോ അല്ലേ? അല്ലേ അല്ലേ സാർ, ബൈബിളൊക്കെ വായിക്കണം, ഈ ബൈബിളൊക്കെ കൊണ്ടുവരും. ഞാനിവിടെ ആൾക്കാരെ നിർബന്ധിച്ചു കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരുന്നില്ല, പക്ഷെ കൊണ്ടുവരാം. ബൈബിൾ കൊണ്ടുവരും, കുടുംബസഭരാജ്യമായിട്ട് ബൈബിൾ കൊണ്ടുവരണം, ബൈബിൾ എടുക്കണം, ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം, നിർബന്ധമാണ്. എന്തറിയാമോ, നമുക്ക് ബൈബിളൊക്കെ നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മാതൃകയൊന്നും അറിയുന്നില്ല. ഒരിക്കലേ ഒരിക്കലേ ഒരു വീട്ടിൽ ഒരു കത്തോലിക്ക ഒരു ആളുടെ വീട്ടിൽ കത്തോലിക്ക ആളുടെ വീട്ടിൽ ഒരു ബന്ധപുസ്തകാരൻ പറഞ്ഞു, ഒരു ബന്ധപുസ്തകാരൻ വന്നിട്ട് അവിടെ ഒരു ചേട്ടനും ചേച്ചിയാണ്, ഒരു ചേട്ടനും ചേച്ചിയും, ആ ചേട്ടനോട് ചേച്ചിയോട് പറഞ്ഞു, അതെ വസാൻ പറഞ്ഞു, ഒരു ബന്ധപുസ്തകാരൻ പറഞ്ഞു, നിങ്ങളുടെ മാർപ്പാപ്പ ശരിയല്ല. അപ്പൊ ഈ ചേട്ടൻ ചോദിച്ചു, മാർപ്പാപ്പയ്ക്ക് എന്താ കുഴപ്പം? ബന്ധപുസ്തകാരൻ പറഞ്ഞു, പത്ത് ദിവസത്തിന്റെ പെങ്കാമിയാണ് മാപ്പാപ്പയെന്നല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അവരുടെ കത്തോലിക്കരായിട്ട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ പത്ത് ദിവസം കല്യാണം കഴിച്ചതാണ് നിങ്ങളുടെ മാപ്പാപ്പ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഈ വെലിപ്പം ചോദിച്ചേ, ആരും ഒരു പത്ത് ദിവസം കല്യാണം കഴിച്ചു, വെലിപ്പം കേട്ടില്ല, 70 ദിവസമായി കേട്ടില്ല. അപ്പൊ ഈ ബന്ധ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തു, പത്ത് ദിവസം അമ്മായിമ്മയെ, പത്ത് ദിവസത്തിന്റെ അമ്മായിമ്മയെ അപ്പോൾ അപ്പൊ കരിക്കുന്നോട് ഭാര്യ അറിയാമോ, അത് ഈ മാതൃസംഘത്തിലല്ലേ നിങ്ങളുടെ പോലത്തെ ശരിയാകാസത്തിലൊക്കെ പോയി ബൈബിളൊക്കെ പഠിച്ചിട്ടുള്ള ചേട്ടനെയാ, അങ്ങനെ ബൈബിളൊക്കെ പഠിച്ചത് പറയണം, ബൈബിളൊക്കെ അറിയാവുന്ന ചേട്ടൻ. അപ്പൊ ആ ചേട്ടനികൾ പറഞ്ഞു, ചേട്ടന് പറഞ്ഞു, എന്താ പുസ്തകം പറഞ്ഞു, തനിക്ക് വിവരമുണ്ടോ? പേര് ചോദിച്ചു, എന്താ പേര്? അതെ, രണ്ട് പത്രസുമാരുണ്ടായിരുന്നു. അതിലായത്തെ പത്രസാണ് ഞങ്ങളെ, രണ്ടാമത്തെ പത്രസാണ് കല്യാണം കഴിച്ചത്. എന്താ പുസ്തകം ചോദിച്ചു, ആര് പറഞ്ഞു? ബൈബിൾ കാണിച്ചു കൊടുത്തു, ഒന്ന് പത്രോസ്, രണ്ട് പത്രോസ്. എന്താ പുസ്തകം പോയ വഴിയുണ്ടില്ല, അയാൾ വിചാരിച്ചു ഇവരെ ഞാൻ അയാളുടെ സമയം ചേർത്ത് ആ സമയം പോയി പോകും. ഇങ്ങനെയാണോ നമുക്ക് നമ്മൾ വിചാരിച്ചിരിക്കുന്ന നമുക്കറിയില്ല, ഒന്ന് പത്രോസ്, രണ്ട് പത്രോസല്ല, ഒരു പത്രോസ്. അപ്പോൾ അതാണ് ചിലപ്പോൾ. അതുകൊണ്ട് ഞാനത് കരുതി താമസിക്കുന്നത്, ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം മനസ്സിലാക്കണം. ദൈവവചനം വായിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ പോകണം. ചിലപ്പോൾ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല, വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല നിങ്ങൾക്ക്. എന്ത് സംഭവിക്കും? അതുകൂടി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തമാണ്. എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു അപ്പാപ്പൻ മകനെ വന്നിട്ട് ചിലപ്പോൾ ഒരു കൊച്ചിലൊക്കെ വന്നിട്ട് പറയും, എന്റെ അപ്പാപ്പ ഞാൻ ബൈബിൾ വായിക്കാൻ നിർത്തി, എനിക്ക് ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോ അപ്പാപ്പൻ അവിടെ ഒരു പൊട്ട ഇട്ട് കൊടുത്തു, ചൂരലിന്റെ ചൂരൽ ഇല്ലേ, തോട്ടിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് പറയും, അവൻ ആ ചൂരൽ കൊട്ടയിൽ വെള്ളം എടുത്ത് അപ്പാപ്പിന്റെ അടുത്ത് വന്നപ്പോഴേക്കും വെള്ളം പോയി. അപ്പൊ അപ്പാ പറഞ്ഞു, ഒരു പ്രാവശ്യം കിട്ടുക, അവർക്ക് ഒരു പ്രാവശ്യം കിട്ടി, ഇവിടെ വരുമ്പോഴേക്ക് വെള്ളം പോകും. അങ്ങനെ മൂന്നാലഞ്ച് പ്രാവശ്യം പോയി ചക്കൻ ദേഷ്യായി, ചക്ക പറഞ്ഞു ഇനിയും പോവില്ല. അപ്പോ അപ്പാവ് പറഞ്ഞു, നീ ആ കൊട്ടയുടെ ഉൾഭാഗം നോക്കൂ, കൊട്ടയുടെ ഉൾഭാഗം നോക്കൂ, കൊട്ടയുടെ ഉൾഭാഗം ക്ലീനായി.
Kita
കർത്താവേ ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളുടെ ബലഹീനതകളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾ കുറവുകളുള്ളവരാണ്, കുറവുകളെ പരിഹരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മുന്തിരിച്ചൊരിയിൽ മുന്തിരിച്ചൊരിയിൽ ചേർന്നിരിക്കാതെ, തായ്തന്റെ കൂടെ ചേർന്നിരിക്കാതെ ശാഖയ്ക്കൊന്നും സാധിക്കുകയില്ലല്ലോ. കർത്താവേ ഞങ്ങളെല്ലാവരും അങ്ങാകുന്ന ശാഖയോട് ഒട്ടിച്ചേർന്നിരുന്നുകൊണ്ട് ജീവിക്കാൻ, നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാനും, ഞങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കാനും, ആവശ്യക്കാരനിൽ അങ്ങയെ കാണുവാനുള്ള കൃപ തരണമേ. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള എല്ലാ നിക്ഷേപങ്ങളും നിക്ഷേപിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ ഞങ്ങളുടെ കൊച്ചുമക്കളെ, യുവതി യുവാക്കളെ എല്ലാം സമർപ്പിക്കുന്നു. പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ സൽസ്വഭാവികളായി മാതാപിതാക്കന്മാർ ആശാകേന്ദ്രമായി സമർപ്പിക്കും സമൂഹത്തിലും സേവനം ചെയ്യുന്ന നന്മ ചെയ്യുന്ന മക്കളായി അവർ വളർന്നു വരുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതും വയലാനം അനുവദിക്കരുതേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനും രാജാവും അങ്ങാകണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളെ, ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുവാനും ജീവിതത്തെ ക്രമീകരിക്കുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾ നൽകിയിരിക്കുന്ന ഈ ജീവിതം നന്നായി ജീവിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾ അങ്ങയോടൊപ്പം ചേരുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ മാനസാന്തരത്തിന്റെ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഭാര്യയെ സ്നേഹിക്കാൻ ഭർത്താവിനും, ഭർത്താവിനെ സ്നേഹിക്കാൻ ഭാര്യയ്ക്കും, മാതാപിതാക്കളെ സ്നേഹിക്കാൻ മക്കൾക്കും, മക്കളെ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്കും അങ്ങ് കൃപ കൊടുക്കണമേ. സ്നേഹത്തിൽ ഞങ്ങൾ വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമേ. യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ ഈ ധ്യാനയോഗത്തിന്റെ ധ്യാനയോഗം ഇവിടെ സമാപിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ നമ്മൾക്ക് ദൈവവചനം കേൾക്കാനായിട്ടിരുന്നവരെയാക്കി ഈ മൂന്ന് ദിവസം ഓർപ്പിക്കാനായിട്ട് സ്ഥിരത്തിനുള്ള സ്ഥാനത്തിനെ അംഗീകരിക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നതിനായി എഡോമേഷൻ അധ്യക്ഷൻ ദൈവത്തിന്റെ അതിപരിശുദ്ധമാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവചനം. കഴിഞ്ഞ രണ്ട് രാത്രിയിലും ഇന്ന് പകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാന ദിവസത്തെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ സന്നദ്ധ സുവിശേഷ സംഘം വാരമായും സന്നദ്ധ സുവിശേഷ സംഘ ദിനമായും കൊണ്ടാടുന്ന ഈ ദിവസങ്ങളിൽ മറവ ശിക്ഷികൾ മാത്രമാടവയിലെ സന്നദ്ധ സുവിശേഷ അംഗങ്ങൾ ഒത്തൊരുമിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ പ്രവർത്തിക്കുകയും നമുക്ക് ഒരു മിഷൻ ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ നമ്മൾ സഹായം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മാധ്യമക്കാരനും ഒരു സുവിശേഷന്റെ നാപ്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വരും കാലങ്ങളിൽ പ്രവർത്തിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് മാർഗങ്ങളും വഴികളും കാണിച്ചു തരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളട്ടെ. ഈ വർഷത്തെ ധ്യാനയോഗത്തിന്റെ മുഖ്യ പ്രസംഗിയായി തിരഞ്ഞെടുത്തത് ഫാദർ ശിബു പുള്ളിക്കലാണ്, നമ്മുടെ മുഖ്യാധികാരി കൊടുത്തിരിക്കുന്നത്. ഈ ധ്യാനയോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ റെവറൻഡ് രോഹിൻ രാജച്ഛനാണ്. ഏത് കാര്യത്തിനും നല്ല സംഘാടന മികവോടുകൂടി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അച്ഛൻ ഏത് കാര്യങ്ങളെയും അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലും നിന്നുകൊണ്ട് വളരെ ലളിതമായി അവതരിപ്പിക്കുവാൻ വളരെ സമർത്ഥനായ അച്ഛൻ്റെ കഴിവിനെ അഭിനന്ദിക്കുകയും ഈ ഇപ്രകാരം യോഗം ക്രമീകരിക്കുവാൻ മുൻകൈയെടുത്ത് പ്രശ്നത്തിനുള്ള നന്ദിയും സ്നേഹവും ഇടവനിഷ്ഠ നാമത്തിലും നമ്മുടെ എല്ലാവരുടെയും പേരും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ധ്യാനയോഗത്തിന്റെ
കോൺഫറൻസിനോട് സംസാരിക്കുന്നതിന് വേണ്ടി ആളെ കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു നിന്നു. അച്ഛൻ അതിന് തക്കതായ വ്യക്തിത്വത്തെ കണ്ടെത്തുകയും ഫാദർ ഷിവു പിള്ളിക്കൽ അച്ഛനെയും പള്ളിയിൽ അച്ഛനെയും അതിനായി തെരഞ്ഞെടുത്ത് നമ്മുടെ ഇടയിൽ കയറ്റിയുണ്ടായി. ആദ്യ രാത്രിയിൽ പ്രഥമ രാത്രിയിൽ തന്നെ അച്ഛൻ ഒന്നുകൂടി അധ്യായത്തിൽ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കുന്നുണ്ടായി. ആത്മീയമായി മുന്നിൽ നിന്നിട്ടും എന്തുകൊണ്ട് നാം ദൈവത്തിന്റെ മുഖത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് തന്റെ സ്വശക്തമായ ശൈലിയിൽ നർമ്മം കലർന്ന ഭാഷയിൽ നമ്മളെയൊക്കെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അച്ഛന്റെ കഴിവിനെ എടുത്തു പറയുന്നുണ്ടതാണ്. കഴിഞ്ഞ രാത്രിയിൽ മത്തായിയുടെ സുവിശേഷം 5:13 ആസ്പദമാക്കി അച്ഛൻ സംസാരിച്ചു. ഇന്നും അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് സംസാരിച്ചത്. കുടുംബജീവിതം അല്ലെങ്കിൽ ഈ ജീവിത പ്രകാരം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എല്ലാം കേട്ടതാണ്. ഇഷ്ടത്തിൽ തുടങ്ങി സ്നേഹത്തിൽ വളർന്ന് പിരിയാൻ കഴിയാത്ത ദൃഢമായ ബന്ധത്തിൽ അവസാനിക്കണമെന്ന കഴിയാത്ത നമ്മളെ കേൾപ്പിച്ചു. ഇന്ന് പകലും വളരെ സുന്ദരമായി നമ്മളെ കേൾപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്ത അച്ഛന്റെ കഴിവിനെ ദേവസേനയിൽ മുഖപ്പെടുത്തുകയും ഈ ധ്യാന യോഗത്തിലേക്ക് വന്ന് ഈ പ്രഭാഷണം നടത്തുവാൻ അച്ഛൻ കാണിച്ച സ്നേഹത്തിനും അച്ഛനോടുള്ള നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്നദ്ധ സുവിശേഷം നാമത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾ നടക്കണമേ
Yes.
Excuse me, cameraman.